എല്ലാവർക്കും എല്ലും വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ ഒരുപാട് പേർക്ക് ഈ സമയങ്ങളിൽ കണ്ടുവരുന്ന കുറച്ചൊന്ന് വിയേർഡ് നാല് പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ ഈ നാല് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണമെങ്കിലും നിങ്ങൾക്ക് അടുപ്പിച്ച് വരുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസിയുടേതാണെന്ന് നമുക്ക് ചെറിയൊരു ഊഹം കിട്ടും കേട്ടോ അപ്പോൾ ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം തുടക്കത്തിലെ പറയാം നാല് ലക്ഷണങ്ങളെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരുപാട് പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആ ലക്ഷണങ്ങളെ പറ്റിയിട്ടൊക്കെ വീഡിയോസ് ചെയ്തവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും ഈ ലക്ഷണങ്ങളുണ്ടെങ്കിൽ മാത്രം മാത്രമേ പ്രഗ്നൻ്റ് ആകൂന്നുള്ളത് ഒരിക്കലും ഇല്ല കേട്ടോ യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണവും ആദ്യത്തെ ട്രൈമസ്റ്ററിൽ ഒന്നും ഇല്ലാതെ പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള വ്യത്യാസവും നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്നിട്ടുള്ള വ്യത്യാസവും കൊണ്ടിട്ട് പല വിയേർഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളും പല സ്ത്രീകൾക്കും ഉണ്ടാകുന്നുണ്ട് അതുപോലെ നമ്മൾ പറയുന്നത് സോക്കോൾഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളായിട്ടുള്ള തലവേ തലുറക്കം ഷർദിൽ അങ്ങനെയുള്ള ഒന്നും ഇല്ലാതെ പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പം നിങ്ങളതോട് വിഷമിക്കേണ്ട ആവശ്യമില്ല എക്സ്പയറി ഡേറ്റിൽ പീരീഡ്സ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക ഇൻ കേസ് നിങ്ങൾക്ക് പീരീഡ്സ് വരുന്നുണ്ടെങ്കിലും പീരീഡ്സിന്റെ ഫ്ലോ എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം കൂടി നിങ്ങൾ നോക്കുക കേട്ടോ കാരണം ഒരുപാട് പേരുണ്ട് എക്സ്പയറി ഡേറ്റിൽ കൃത്യമായിട്ട് ബ്ലീഡിങ് വന്നിട്ട് ബ്ലീഡിങ് വളരെ കുറവായതിനു ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് കിട്ടിയിട്ടുള്ളവർ അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെ ഏറ്റവും ആദ്യം പറയുന്ന ഒരു വേദന എന്ന് പറയുന്നത് നമ്മുടെ ഹിപ്പിൽ ഉണ്ടാകുന്ന വേദന അതായത് നമ്മുടെ ഇടുപ്പിൻ്റെ ഭാഗത്തുണ്ടാകുന്ന വേദന ഇടുപ്പിലും ആ ഒരു ഇടുപ്പിൻ്റെ പോർഷൻ നമ്മുടെ ആ ഒരു ഇടുപ്പിൻ്റെ പോർഷൻ ആ ഒരു എളി എന്നൊക്കെ പറയില്ലേ ആ ഒരു പോർഷൻ കഴിഞ്ഞ് താഴേക്കും നമുക്ക് വ്യാപിക്കുന്ന തരത്തിലുള്ള ഒരു വേദന അതായത് നമ്മുടെ അരക്കെട്ടിൻ്റെ ആ ഒരു ഭാഗത്തും അതിന് തൊട്ട് മുകളിലായിട്ടും ഒരു വേദന ഇംപ്ലാനേഷൻ നടക്കുന്ന സമയത്താണ് ഈ ഒരു വേദന കൂടുതലായിട്ടും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് ഇംപ്ലാനേഷൻ നടക്കുന്ന സമയം മുതൽ ഒരു ഫസ്റ്റ് ടൈമസ്റ്ററിന്റെ ഫസ്റ്റ് മന്ത് വരെയൊക്കെ നമുക്ക് ഈ ഒരു വേദന ഭയങ്കര വിസിബിൾ ആയിട്ട് തന്നെ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും എസ്പെഷ്യലി ഫസ്റ്റ് പ്രഗ്നൻസി ഉള്ള സ്ത്രീകൾക്ക് കാരണം അതുവരെ നമ്മളുടെ ആ ഒരു ശരീര അവയവങ്ങൾക്കൊന്നും ഒരു തരത്തിലുള്ള സ്ട്രെച്ചിങ്ങും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു സ്ട്രെച്ചിങ് ഉണ്ടാവുമ്പോഴേക്കും ആ ഭാഗത്തുള്ള പേശികളൊക്കെ വികസിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ആ വേദന നിങ്ങൾക്ക് എളുപ്പത്തിൽ ഫീല് ചെയ്യാനായിട്ട് തുടങ്ങും നമ്മൾ കുറച്ചു നേരം നിന്ന് കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ കുറച്ചു നേരം ഒന്ന് എന്താ പറയാ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഇടുപ്പ് വേദന അല്ലെങ്കിൽ അരക്കെട്ട് വേദനയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും കേട്ടോ ഏകദേശം ഇംപ്ലാന്റേഷൻ ഉണ്ടാവുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് സിക്സ്റ്റി ടു ട്വൽവ് ഡേയ്സിനകത്താണ് ഈ സിക്സ്റ്റി ടു ട്വൽവ് ഡേയ്സ് എന്നുള്ളൊരു ഫിഗർ നമ്മൾ പറഞ്ഞാലും ഏകദേശം ഒരു നയൻ ടെൻ ഡേയ്സിലായിരിക്കും നമുക്ക് ഇംപ്ലാന്റേഷൻ ഉണ്ടാവുന്നത് ആ സമയം മുതൽ തന്നെ പലർക്കും നിങ്ങൾ പ്രഗ്നൻസി ആണെങ്കിൽ ഈ ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട് ഇനി കണ്ടില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെയുള്ള വേദനയൊക്കെ കൂടുതൽ ജോലികൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ആ തളരുന്ന സമയത്ത് നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആവാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് ബോഡിയെ ഒന്നും കൂടി ടയർഡാക്കാതെ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കേണ്ട സമയങ്ങളിൽ നിങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് നിങ്ങളുടെ വർക്ക് റീസ്റ്റാർട്ട് ചെയ്യാം കേട്ടോ രണ്ടാമതായിട്ടുണ്ടാകുന്നത് നമുക്ക് പൊക്കളിനകത്ത് വേദനയാണ് പൊക്കിളിനകത്ത് നിന്ന് കുത്തുന്നത് പോലുള്ളൊരു വേദന നമുക്ക് ഇടയ്ക്ക് കുറച്ചു നേരം വന്നിട്ട് പോവാ പിന്നേയും വരിക പിന്നെയും പോവാ അങ്ങനെയുള്ളൊരു വേദന നമുക്ക് ഉണ്ടാവുന്നത് ഏറ്റവും ആദ്യത്തെ റീസൺ നമുക്ക് വയറിൽ ഗ്യാസ് വന്ന് തിങ്ങുന്നതിന്റെ അസ്വസ്ഥതയാണ് കാരണം ഇംപ്ലാന്റേഷൻ ആകുന്ന സമയത്ത് പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ കൂടുമ്പോഴേക്കും നമ്മുടെ ഡൈജഷൻ ഒന്ന് സ്ലോ ആകുന്നു ഇതിന്റെ ഭാഗമായിട്ട് വയറിൽ അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഗ്യാസ് വന്ന് തിങ്ങുന്ന പ്രശ്നവും അതുപോലെയൊക്കെ നമുക്ക് ഫീല് ചെയ്യാനായിട്ട് തുടങ്ങും ഈ പ്രശ്നം കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേദന അനുഭവപ്പെടുന്നത് നമ്മുടെ പൊക്കിളിന്റെ ഭാഗത്താണ് കുറച്ച് നേരം ഭയങ്കര ഷാർപ്പായിട്ടൊരു വേദന വരുന്നു പിന്നെ അത് പോകുന്നു പിന്നെയും നമുക്ക് വരുന്നു പിന്നെയും പോകുന്നു അങ്ങനെയുള്ള തരത്തിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം വയറ് ഭയങ്കരമായിട്ടൊരു പ്രകമ്പനം പോലെ അതായത് നമുക്ക് ഭയങ്കര തിങ്ങി നിൽക്കുന്നത് പോലെയുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഫീൽ ചെയ്യാം രണ്ടാമത്തെ റീസൺ ആയിരുന്നു നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴുള്ള വേദന ഇംപ്ലാന്റേഷൻ നടക്കുന്നത് ഏറെക്കുറെ നമ്മുടെ ആ ഒരു പൊക്കിളിനോട് ചുറ്റുമുള്ള ആ ഒരു ഭാഗത്തായതുകൊണ്ട് പെട്ടെന്ന് അവിടെ ഉണ്ടാകുന്ന സ്ട്രെച്ചിങ്ങും അതുപോലുള്ള വേദനയും ഒക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പൊക്കളിൻ്റെ ഭാഗത്തും ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ ഇതാണ് രണ്ടാമത് നമുക്കുണ്ടാകുന്ന അസ്വസ്ഥത മൂന്നാമതായിട്ട് നമുക്കുണ്ടാകുന്നത് ഹെഡ് ഏക്ക് ആണ് തലവേദന പീരീഡ്സ് ആകുന്നതിന് മുൻപ് നമുക്ക് വരില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാകും അങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള കാരണം പെട്ടെന്നുണ്ടാകുന്ന ഒരു ഹോർമോൺ ഷിഫ്റ്റ് ആണ് അതുപോലെ തന്നെ പ്രഗ്നന്റ് ഒരു സ്ത്രീക്ക് ഇത് ഇതുണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഇതുപോലെ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചും രണ്ടാമതായിട്ടുണ്ടാകുന്നത് ശരീരത്തിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതാണ് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നോർമലി എത്രത്തോളം ബ്ലഡ് സർക്കുലേഷൻ ആണോ നമുക്ക് ഉണ്ടായത് അതിനേക്കാളും ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെൻ്റേജ് വരെ എങ്കിലും ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കാറുണ്ട് ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുമ്പോഴേക്കും നോർമലി നമ്മളുടെ ഉണ്ടായിട്ടുള്ള ആ ഒരു ഞരമ്പൊക്കെ ഉണ്ടാവില്ല ആ ബ്ലഡ് സർക്കുലേഷൻ പോയിക്കൊണ്ടിരുന്നെച്ചാൽ നോർമൽ സ്ട്രക്ചറിനെ അപേക്ഷിച്ച് കുറേ കൂടി വികാസം അവിടെ ഉണ്ടാവുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് ആ ബ്ലഡ് സർക്കുലേഷൻ പെട്ടെന്നൊരു ഫോഴ്സിൽ അങ്ങോട്ട് പോകുമ്പോഴേക്കും ആ ക്വാണ്ടിറ്റി ഇൻക്രീസ് ആകുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തലയിലെ ഞരമ്പിൻ്റെ ഭാഗത്തൊക്കെ വേദന അനുഭവപ്പെടും പെട്ടെന്ന് പെട്ടെന്ന് മൈഗ്രൈൻ ഉള്ളവർക്കും അതുപോലെ അതുപോലെ തലവേദന പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്നവർക്കും ഈ ഒരു ലക്ഷണം എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കണമെന്നില്ല എന്നാൽ കൂടെ തന്നെ ഒരുപാട് പേർക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ഇത്തരത്തിൽ തലവേദനയും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ മറ്റുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഒന്ന് കുറയ്ക്കുക ഒന്ന് റിലാക്സ്ഡ് റിലാക്സ്ഡായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ധാരാളം വെള്ളം നിങ്ങൾ കുടിക്കുക ഐസ് ക്യൂബ്സ് തലയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതെല്ലാം നിങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകും നിങ്ങൾ ആവുന്ന അവസരങ്ങളിൽ കുറേയും കൂടി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളോ അല്ലെങ്കിൽ ബുക്ക് വായിക്കുകയോ അല്ലെങ്കിൽ ജോലി ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാതെ പ്രഗ്നൻസി ആകുന്ന സമയത്ത് ബോഡി ടയേർഡ് ആകുമ്പോഴേക്കും ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ പ്രെഗ്നൻറ്റ് ആകുന്ന സമയത്ത് നമുക്ക് വാട്ടർ റിക്വയർമെൻറ്റ് ശരീരത്തിൽ ഒരുപാട് കൂടുതൽ വേണം വാട്ടർ റിക്വയർമെൻറ്റ് കുറയുന്നതും തലവേദന ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണമാണ് അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുക നാളികേരമാണെങ്കിലും നിങ്ങൾ അതായത് നമ്മുടെ കരിക്കും വെള്ളമാണെങ്കിലും നിങ്ങൾ കൂടുതലായിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ജ്യൂസസ് ഒക്കെ നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഫ്രഷ് ജ്യൂസ് നിങ്ങൾ കുടിക്കുക പുറത്തു പോയിട്ട് ജൂസോ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ കൂടുതലായിട്ട് കുടിക്കാതിരിക്കുക അതെല്ലാം നിങ്ങളുടെ ശരീരത്തിൽ ഷുഗർ കൂട്ടാൻ വേണ്ടിയിട്ട് കാരണമാവുകയുള്ളു ട്ടോ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമുക്ക് ജസ്റ്റേഷനുള്ള ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകും അതായത് പ്രെഗ്നന്റ് ആകുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഷുഗർ ലെവൽ കൂടുന്ന അവസ്ഥ അതുകൊണ്ട് തന്നെ അതിനൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ മുതൽ തന്നെ എക്സ്ട്രാ സ്വീറ്റ് അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ് കുടിക്കുന്നത് അവോയ്ഡ് ചെയ്യുക അതുപോലെ സ്വീറ്റ്സ് കൂടുതലായിട്ട് കഴിക്കുന്നത് നിങ്ങൾ കുറയ്ക്കുക കേട്ടോ നാലാമത്തെ റീസൺ ആണ് നമുക്ക് വജേനയിൽ ഉണ്ടാകുന്ന പെയിൻ നമ്മുടെ വജൈനൽ ഏരിയയിലോട്ടും നിങ്ങൾ പ്രഗ്നൻറ്റ് ആകുന്ന സമയം മുതൽ ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കരമായിട്ട് കൂടാറുണ്ട് കാരണം ആ ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ശരീരത്തിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അത് നമ്മുടെ യൂട്രസിലോട്ട് എത്താനായിട്ടുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു വഴിയാണ് ആ ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അതിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അകത്തേക്ക് കടക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആ ഒരു കുത്തുന്നത് പോലുള്ളൊരു വേദന ആ ശരീരഭാഗങ്ങളിലൊക്കെ ഫീല് ചെയ്യാനായിട്ട് ഉണ്ട് ചില ഈ കുത്തുന്നത് പോലുള്ള വേദന കുറച്ച് നേരം വരിക പിന്നെ പോവുക പിന്നെ വരിക അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് കേട്ടോ പ്രഗ്നൻസിയിലെ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിലെ ഏറ്റവും ആദ്യത്തെ മാസവും അതുപോലെ രണ്ടാമത്തെ മാസത്തിൻ്റെ പകുതിയും ഒക്കെ വച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വേദന ഉണ്ടാവുന്നത് ആ സമയത്താണല്ലോ നമ്മുടെ ശരീരം ഇതുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് തുടങ്ങുന്നത് അതുകൊണ്ട് ആ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാവുന്നത് അതിനുശേഷം പലരിലും കണ്ടുവരുന്നത് ാണ് പിന്നെ ലാസ്റ്റ് ടൈമിസ്റ്റർ ആകുമ്പോഴായിരിക്കും കണ്ടുവരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഉണ്ടാവുന്ന മറ്റൊരു റീസൺ ആണ് നമ്മുടെ ആ ഒരു യൂട്രസ് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അതിന് ചുറ്റുമുള്ള ഒക്കെ എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങും അപ്പോൾ നമ്മുടെ ആ ഒരു ലോവർ അബ്ഡമൻ്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യൂട്രസ് എക്സ്പാൻഡ് ആകുമ്പോഴേക്കും അതിൻ്റെ പ്രഷർ നേരെ താഴോട്ടുള്ള ശരീരാവയവങ്ങളിലോട്ടും നല്ലതുപോലെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് നേരെ താഴെ സ്ഥിതി ചെയ്യുന്ന നിങ്ങളുടെ ആ ഒരു ജെനിറ്റൽ പാർട്സിലോട്ടും ഈ ഒരു പ്രഷർ നല്ലതുപോലെ ഒരു ഫോഴ്സിൽ വരാനായിട്ട് ചാൻസ് ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഇറിറ്റേഷനും ബുദ്ധിമുട്ടും വേദനയും ഒക്കെ അനുഭവപ്പെടാം കേട്ടോ അപ്പോൾ ഇത്രയും ആണ് പ്രെഗ്നൻ്റ് ആകുമ്പോൾ നമുക്കുണ്ടാകുന്ന കുറച്ച് വിയേഡ് ആയിട്ടുള്ള നാല് പ്രെഗ്നൻസി ലക്ഷണമെന്ന് ഈ ലക്ഷണങ്ങൾ കണ്ടില്ലെങ്കിലും നിങ്ങളെ വിഷമിക്കേണ്ട ആവശ്യമില്ല കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾ ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കുക കേട്ടോ പിരീഡ് മിസ്സായി അഞ്ച് ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് കുറഞ്ഞത് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക അതും വളരെ നേരത്തെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മോർണിംഗിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നയന്റി നയൻ പെർസെന്റേജെങ്കിലും കൃത്യമായിട്ട് റിസൾട്ട് കിട്ടാനായിട്ട് അത് സഹായിക്കും കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻറ്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ